T20 ലോകകപ്പ് നേടിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തലമുറ മാറ്റമാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയടക്കം T20 ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്ത്യൻ T20 ടീം വരും നാളുകളിൽ അടിമുടി മാറുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ T20യിലെ അടുത്ത നായകൻ ആരാണെന്നതാണ് സുപ്രധാനമായ ചോദ്യം. ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം അടുത്ത നായകന്മാരാവാൻ കച്ച കെട്ടിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ സാധ്യതയുള്ളത് ഹർദിക് പാണ്ഡ്യയ്ക്കാണ്. ഗുജറാത്ത് റൈഡേഴ്സിലെ കിരീടത്തിലേക്ക് എത്തിച്ച് ഹർദിക് നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ്. ഹർദിക് ഇന്ത്യയുടെ അടുത്ത നായകനാകുന്നത് ടീമിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയുണ്ട്. ഹർദിക്കുമായി മികച്ച ബന്ധമില്ലാത്ത ചില താരങ്ങളെ ടീമിൽ ഒതുക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിലൊരാളാണ് മലയാളി താരം സഞ്ജു സാംസൺ. ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കപ്പെടുന്ന താരമാണിത്. എന്നാൽ ഹർദിക്കുമായി സഞ്ജുവിന് നല്ല ബന്ധമല്ല ഉള്ളത്. IPL ഇരുവരും തമ്മിൽ ഉടക്കിയിരുന്നു. സഞ്ജുവിനെ ഹർദിക് സ്ലെഡ്ജ് ചെയ്തതും പിന്നാലെ റഷീദ് ഖാന്റെ ഓവറിൽ സഞ്ജു ഹാട്രിക് സിക്സർ പറത്തുകയും ചെയ്തിരുന്നു. സഞ്ജുവിനെ കാര്യമായി പിന്തുണയ്ക്കുന്ന താരമല്ല ഹർദിക്. സഞ്ജുവിന്റെ പ്രകടനത്തെ അധികം ഹർദിക്ക് പിന്തുണയ്ക്കുന്നതായി കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഹർദിക് നായകനായാൽ സഞ്ജുവിനെ തടയാനുള്ള സാധ്യതയാണ് കൂടുതൽ. അയർലൻഡ് പരമ്പരയിൽ ഇതിനു മുൻപ് സഞ്ജു ഹർദിക്കിന്റെ കീഴിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് ഹർദിക് എത്തുമ്പോൾ സഞ്ജുവിനേക്കാൾ പിന്തുണ ഋഷഭ് പന്തിന് നൽകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹർദിക്കിന്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളായ ഇഷാൻ കിഷനെയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പാണ്. ഇഷാൻ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ ചേർത്ത് പിടിച്ചത് ഹർദിക്കായിരുന്നു. രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക്കിന് മുംബൈ നായകനായപ്പോൾ ടീമിനുള്ളിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ തുടങ്ങിയവരെല്ലാം രോഹിത്തിനൊപ്പം നിന്നപ്പോൾ ഹർദിക്കിനെ പിന്തുണച്ചത് ഇഷാൻ കിഷൻ മാത്രമാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.